അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യത്തെ 6 മാസം കൊടുക്കേണ്ടത് ബ്രസ്റ്റ് മിൽക്കാണ്. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ കുറുക്കുകൾ കൊടുത്ത് തുടങ്ങാം. പക്ഷേ ആ കുറുക്കുകൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തേത് കൊടുക്കണമെങ്കിൽ അതിന് കുട്ടികൾക്ക് 8 മാസം ആവണം. അതായത് 8 മാസം തൊട്ട് നമ്മൾക്ക് കുട്ടികൾക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കൊടുക്കാം എന്നർത്ഥം. പക്ഷേ അത് എങ്ങനെ കൊടുക്കണം, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 6 തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പ്യൂരീസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ആൻഡ് ആപ്പിൾ എ ഡേ ഡോക്ടർ കീപ്സ് എവേ എന്നാണല്ലോ. അപ്പോൾ ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു പ്യൂരിയാണ് ഇന്ന് ഞാൻ ആദ്യത്തേതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ഫ്രൂട്ട്സ് പ്യൂരി എന്ന് പറയുന്നത് ആപ്പിൾ വെച്ചിട്ടുള്ള പ്യൂരിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു നല്ലൊരു ആപ്പിൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, വീട്ടിലുണ്ടായതൊന്നുമല്ല. ആപ്പിൾ ഞാൻ കഴുകി വെച്ചതാണിത്. കഴുകിയത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പാടെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ. നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ചൂടായിട്ടുള്ള വെള്ളം വരുന്നതിലിട്ടിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ നമ്മുടെ കുട്ടികൾക്കാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആപ്പിൾ നമ്മൾക്ക് കട്ട് ചെയ്യാം. ഇതാ ആപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്പിളിൻ്റെ തൊലി കളയാം. പക്ഷേ എനിക്ക് തൊലി കളയുന്നത് അങ്ങനെ താല്പര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ മെഴുകായിട്ടുള്ള ആപ്പിളൊക്കെ ആണെങ്കിൽ മെഴുക് തേച്ചിട്ടുള്ള ഒരു ആപ്പിളൊക്കെ ഉണ്ടാവും, അത് നമ്മൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അങ്ങനത്തതാണെങ്കിൽ നിങ്ങൾ തൊലി കളഞ്ഞോളൂ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ല ആപ്പിളാണ്. കഴുകിയെടുത്തപ്പോൾ മെഴുകിൻ്റെ ആ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആപ്പിൾ എൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ തൊലി കളയാതെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ആപ്പിളിനെ നമ്മൾക്ക് പുഴുങ്ങിയെടുക്കാം. വെള്ളത്തിലിട്ടല്ല കേട്ടോ, ഇഡ്ലി കുക്കറിലിട്ട് വേണം പുഴുങ്ങിയെടുക്കാൻ. അപ്പോൾ കട്ട് ചെയ്ത ഈ ആപ്പിളിൻ്റെ പീസസ് എല്ലാം കൂടി ഞാൻ ഇതാ ഇഡ്ലി തട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചതാ ആപ്പിളിൻ്റെ പീസസ് എല്ലാം കൂടി ഞാനിപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വലിയ ജാറിലിട്ട് ഇവിടെ പോവാൻ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കുറുക്ക് രൂപത്തിൽ ഇത് കിട്ടുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര യൂസ് ചെയ്യൽ കേട്ടോ. പനം ശർക്കര കിട്ടുമല്ലോ, അത് വേണമെങ്കിൽ പനം ശർക്കര കൽക്കണ്ടായിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ലൂസായിട്ടുള്ള ഒരു കുറുക്ക് പോലെ വന്നിട്ടുണ്ട്. ഇത് ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ഇത് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ആപ്പിളാണെന്ന് തോന്നും. ഇത് പക്ഷേ ആപ്പിളല്ല കേട്ടോ, ഇത് പിയേഴ്സ് ആണ്. പിയേഴ്സ് സബർ ചില്ലി നിങ്ങൾക്കറിയുമല്ലോ, അതും ഇതേ ഷേപ്പ് തന്നെയല്ലേ ഇരിക്കുക. പക്ഷേ ഈ സംഭവം പിയേഴ്സ് ആണ് കേട്ടോ, നല്ല പഴുത്ത പിയേഴ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ആപ്പിൾ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുത്തത് അതുപോലെ തന്നെയാണ് പ്യൂരി, ഫ്രൂട്ട് പ്യൂരി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ പിയേഴ്സിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ തൊലി സ്കിന്നെ കളഞ്ഞാൽ മതി, ഇല്ലേ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ തൊലിയൊന്നും കളയുന്നൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കുരു കളയണം കേട്ടോ, എല്ലാത്തിൻ്റെയും കുരു നിങ്ങൾ പ്രത്യേകമായിട്ട് കളയണം. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇത് ഞാൻ ഇഡ്ലി ചട്ടിയിലിട്ട് ആപ്പിൾ പുഴുങ്ങിയതുപോലെ പുഴുങ്ങിയെടുക്കാൻ പോവാണ്. ഇതാ ഇത് പുഴുങ്ങിയെടുത്തതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾക്ക് ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇതിൻ്റെ കൂടെ ഇതാ മിക്സിയിലിട്ട് അടിച്ചെടുത്ത പിയേഴ്സിൻ്റെ പ്യൂരിയാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നെയ്യിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്താണ് ശർക്കര പനം ശർക്കര കൽക്കണ്ട ഇട്ട് കൊടുക്കാം. ഷുഗർ പഞ്ചസാര യൂസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ഫ്രൂട്ട് പ്യൂരിയാണ് ഇത് കണ്ടില്ലേ, ഷമാമ് കാറ്റലോപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരു യെല്ലോ കളർ ഷമാമാണ് കേട്ടോ. യെല്ലോ കളറും വൈറ്റ് കളറും പിങ്ക് കളറും ഒക്കെ ഷമാമ് കിട്ടുമല്ലോ. അപ്പോൾ അതാ യെല്ലോ കളർ ഷമാമാണിത്. അതിൻ്റെ മേലത്തെ തൊലിയെല്ലാം സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കാണുന്നത്. ഈ ഷമാം ഇപ്പം ഞാൻ ഈ ആപ്പിളും പിയേഴ്സും ഒക്കെ കാണിച്ചതുപോലെ ഇതിനെ ഞാൻ കുക്കറിലിട്ട് വീട്ടിലെ കുക്കറിലിട്ട് വേവിക്കാനോ വെള്ളത്തിലിട്ട് തിളപ്പിക്കാനോ ഒന്നും പോകുന്നില്ല കേട്ടോ. ഇത് നമ്മൾക്ക് ഇതുപോലെ തന്നെ അടിച്ചാൽ മതി.
ഇതിൻ്റെ സ്കിന്ന് കളയാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഇത് ചുരണ്ടി എടുത്താലും മതി. കണ്ടോ, സ്കിന്ന് ഞാൻ പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടുണ്ട്, സ്കിന്നിൻ്റെ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്താ ചുരണ്ടി എടുക്കുക, മീൻസ് ആ ഇത് സർക്കിളായിട്ട് കാണുമല്ലോ, അതിനെ അതുപോലെ തന്നെ ചുരണ്ടി എടുത്താലും മതിയാവും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇനി ഞാനിത് ഇതാ മിക്സിയിൽ അതുപോലെ തന്നെ ഇടുന്നുണ്ട്, വേവിക്കുന്നൊന്നുമില്ല, പച്ച തന്നെ ഇടുന്നുണ്ട്. എന്നിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതാ മിക്സിയിൽ അടിച്ചെടുത്ത ഷമാമിൻ്റെ പ്യൂരിയാണ് ഈ കാണുന്നത്. ഷമാമിൻ്റെ കുറുക്ക് പോലെയുള്ള രൂപത്തിൽ ആയിട്ടുണ്ട് ഇപ്പോൾ ഷമാമ്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത്, ഈ ഷമാമിൻ്റെ. ഇനി നമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് വെജിറ്റബിൾസിൻ്റെ പ്യൂരീസ് കാണാം. ഇത് കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ. ഇത് നിങ്ങൾ, ഞാനിതാ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞാൽ മതി. എനിക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാനൊന്നും താല്പര്യമില്ല, ബിക്കോസ് അതിലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് ആ തൊലിയിലാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. ആ കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തൊലി കളയാറില്ല ഉരുളക്കിഴങ്ങിൻ്റെ. ജസ്റ്റ് ഞാനത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുവാണ്. കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ വരുത്തി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇവിടുത്തെ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് നന്നായിട്ട് വേകണം. ഇനി വെന്ത ഉരുളക്കിഴങ്ങ് ഞാൻ ചോറിൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. എൻ്റെ മോന് ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോറിൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഇത് അടിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടും അടിച്ചു കൊടുക്കാം കേട്ടോ. എന്തായാലും 8 മാസത്തെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കാം 8 മാസം തൊട്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് അടിച്ചെടുത്ത ഇതാണ് ഈ കാണുന്നത്. കുറുക്ക് രൂപത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഇതാ മത്തങ്ങയാണിത്. മത്തനുണ്ടല്ലോ, നല്ല ഓറഞ്ച് കളറിലുള്ള മത്തനാണ് ഈ കാണുന്നത്. മത്തൻ്റെ പുറം ഭാഗത്തെ തൊലിയെല്ലാം ഇതിൽ കളഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മത്തൻ്റെ കുരുവും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താണ് പീസുകളായിട്ട് കട്ട് ചെയ്തതാണ് ഈ കാണുന്നത്. ഇതിനെ പുഴുങ്ങുന്നൊന്നുമില്ല, ഇത് ജസ്റ്റ് എന്താണ് മിക്സിയിലിട്ട് അരച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദാ മത്തൻ അരച്ചെടുത്തതാണ് ഈ കാണുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചധികം നേരം അരച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് മത്തൻ്റെ അരച്ചെടുത്ത പ്യൂരി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഇതാ ക്യാരറ്റാണ്. നല്ല ഫ്രഷ് ക്യാരറ്റാണ് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് അത് രണ്ട് മൂന്ന് മുളയൊക്കെ പൊന്തി. എനിവേ, ഈ ഫ്രഷ് ക്യാരറ്റാണ്, ക്യാരറ്റിൻ്റെ സ്മൂത്തിയാണ്, പ്യൂരിയാണ് അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ക്യാരറ്റിൻ്റെ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളയാം. തൊലി മീൻസ് നിങ്ങൾക്ക് മനസ്സിലായോ, ജസ്റ്റ് ഇത് ചേരൻ്റെ കൊടുക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബിക്കോസ് ഈ ക്യാരറ്റിൽ ഇത്ര നേരം ഞാൻ എല്ലാത്തിൻ്റെയും തൊലി കളയണ്ട എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ തൊലി ഞാൻ മെയിൻ കളയാൻ പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വന്നിട്ട് ഫുള്ള് വേരൊക്കെ മുളച്ചിരിക്കുന്ന കണ്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇതാ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് മുറിച്ച് വെച്ചതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾക്ക് ഇത് മുന്നേ നമ്മൾ ആപ്പിളും പിയേഴ്സും എല്ലാം പുഴുങ്ങിയതുപോലെ ഇഡ്ലി ചട്ടിയിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം ഈ ക്യാരറ്റിൻ്റെ പീസാക്കിയത്. അപ്പോൾ പുഴുങ്ങിയെടുത്തിട്ട് ഇനി കാണിക്കാവേ. എന്താ ഇഡ്ലി ചട്ടിയിലിട്ട് ക്യാരറ്റിൻ്റെ പീസസ് ഞാൻ പുഴുങ്ങിയെടുത്തതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഇനി നമ്മൾക്ക് അരച്ചെടുക്കാം. ഇതാ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് ഈ കാണുന്നത്. ക്യാരറ്റ് നല്ല രീതിക്ക് തന്നെ മിക്സിയിലിട്ട് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാരറ്റിൽ കുറച്ച് പാലൊഴിച്ചിട്ടാണെങ്കിലും കൊടുക്കുക കേട്ടോ. പാലൊഴിച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ ഫീഡിങ്ങിൻ്റെ ഒരു 6+ മന്ത് ബേബിയുടെ ഫീഡിങ്ങിൻ്റെ സ്റ്റാർട്ടപ്പ് ഫീഡിങ്, അതായത് ബേസ്മെൻറ്റ് ഓഫ് ഫീഡിങ്ങിൻ്റെ
ഫീഡിങ് എന്താണ്, അതെങ്ങനെ റെഡിയാക്കാമെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതിനുള്ള ഫുഡുകൾ, ബെസ്റ്റ് ഫുഡ്സ് എന്തൊക്കെയാണെന്നുള്ള വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾക്ക് ഷെയർ ചെയ്യുക. ഇതുവരെക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ആളൊന്നും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും അസ്സലാമു അലൈക്കും.